നമസ്കാരം അതെന്താ ചെത്തുകാരൻ കോരന്റെ മകൻ മുഖ്യമന്ത്രിയായാൽ അയാൾക്ക് ഹെലികോപ്റ്ററിൽ കയറാൻ പാടില്ലേ രാഷ്ട്രീയ നേതാക്കൾ വാക്കുകൾക്ക് മിതത്വവും പ്രവൃത്തികൾക്ക് സത്യസന്ധതയും രാജ്യസേവനവും നടത്താനാണ് മത്സരിക്കേണ്ടത് അല്ലാതെ പരസ്പരം ചെളി വാരിയെറിയാനല്ല കെ വൈസ് പ്രസിഡന്റ് കെ സുധാകരനാണ് മുഖ്യമന്ത്രി ചെത്തുകാരനാണെന്നും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായപ്പോൾ ഹെലികോപ്റ്ററിലെ പോകൂ എന്നും പ്രസംഗിച്ചത് ഈ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഇത്തിരി മുഷ്കിന്റെ സ്വരമുള്ളയാളാണ് കാരണം കണ്ണൂരിലെ സി പി എമ്മിന്റെ പാർട്ടി കോളനികളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അഹിംസയൊന്നും പറഞ്ഞാൽ നടക്കില്ല പാതിരാത്രിയിൽ ബോംബെറിഞ്ഞും വണ്ടിയിടിച്ചും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി വെട്ടിയിലാക്കി കളയും അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ സ്വഭാവം അങ്ങനെ ആയതിൽ പറയാനൊക്കില്ല എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അത് പ്രതിപക്ഷത്തെ ആയാലും ഭരണപക്ഷത്തെയായാലും ജാതിയും മതവും കുലവുമൊക്കെ നോക്കി വിലയിരുത്തുന്നതിനോട് പ്രബുദ്ധ കേരളം കൂട്ടുനിൽക്കില്ല പ്രധാനമന്ത്രി ചായക്കടക്കാരനാണെന്ന് ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിലും മൈതാന പ്രസംഗത്തിലും നീട്ടി വിളിച്ചാക്ഷേപിക്കുന്ന പോരാളി ഷാജിമാരുള്ള നാട്ടിൽ അല്പം മാന്യമായി പ്രസംഗിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു നേതാക്കൾ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ വേണമെങ്കിൽ കെ സുധാകരന്റെ പ്രസംഗത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കരുതാമായിരുന്നു എന്നാൽ സുധാകരൻ അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമായിരുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നല്ല മുഖത്തെയാണ് കാണിക്കുന്നത് നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്നും വിളിച്ചു കൂവുന്ന വർഗമായി രാഷ്ട്രീയക്കാർ അധപ്പതിച്ചത് നിയമസഭയ്ക്കുള്ളിൽ കാണാൻ കഴിയുന്നത് മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് പരസ്പരം മൈക്കിലൂടെ തെറിയഭിഷേകം നടത്തുന്നവരും വാടാ പോടാ വിളിയുമൊക്കെയായി വിഷം തുപ്പുന്നവർ അതിലാരും പിന്നിലല്ല പെട്ടെന്നൊരാളെ ജാതീയമായും മതപരമായും ആക്ഷേപിക്കുമ്പോഴാണ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് പിണറായി വിജയൻ ചെത്തുകാരൻ കോരന്റെ മകനാണെന്നറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി കോരന്റെ മകൻ കേരളം ഭരിക്കാൻ കഴിവുള്ള നേതാവാണെന്ന് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രിയാക്കിയത് അത് അംഗീകരിക്കുമ്പോഴാണ് രാഷ്ട്രീയക്കാരോടുള്ള ബഹുമാനം ജനങ്ങൾക്ക് കൂടുന്നത് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്